कनल पादम रचना सत्यन कंडकाड़ कूट्टुकारन्टे अप्पच्चन डयालिसिस चेय्यानाण यान पट्टणत्तिले आशुपत्रियिल एत्तियत कळिञ्ञ नालु दिवसम नींड ओरु यात्र कळिञ्ञ एत्तियते उल्लू यान ट्रावल एजेंसियिल इनि ई आळ्च विळि ओन्नुम वरान साध्यतयिल्ल मोत्तत्तिल वण्डिक्क् इप्पोळ ओट्टम कुरवाण അതുകൊണ്ടാണ് ഞാനിത് ഏറ്റെടുത്തത്. ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഇതിനു വേണ്ടി ഇവിടെ വരേണ്ടി വരും. വണ്ടി നഗരമധ്യത്തിലെ പ്രധാന ആശുപത്രിയുടെ കവാടവും കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ഡയാലിസിസ് ബ്ലോക്കിന് മുൻപിൽ കാറ് നിർത്തി. അപ്പച്ചനെ ഞാനും അമ്മച്ചയും കൂടി കാറിൽ നിന്നും ഇറക്കി. ലിഫ്റ്റ് കയറി മൂന്നാം നിലയിലെ ബ്ലോക്കിന് മുൻപിൽ ഡയാലിസിസിന് വന്നവരുടെ തിരക്കായിരുന്നു. പലരുടെയും കണ്ണിൽ ദൈന്യത തളം കെട്ടി നിൽക്കുന്നു. കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അമ്മച്ചയുടെ കയ്യിൽ എൻ്റെ ഫോൺ നമ്പർ കുറിച്ചു കൊടുത്തു. കാറ് പാർക്ക് ചെയ്ത് ഞാൻ ആശുപത്രിയുടെ എതിർവശത്തുള്ള ചായക്കടയിൽ നിന്ന് ഒരു ചായയും വടയും കഴിച്ച് പുറത്തേക്കിറങ്ങി. ഒരു ബീഡി വലിക്കണം. ചായ കുടി കഴിഞ്ഞാൽ തനിക്കത് നിർബന്ധമാണ്. എവിടെ നിന്നാണെന്ന് വലിക്കുന്നത്? പോലീസ് സദാസമയവും ആശുപത്രി പരിസരത്തുണ്ടാകും. ഞാൻ കുറച്ചുകൂടി നടന്നു. അപ്പോൾ റോഡിൻ്റെ ഒരു ഭാഗത്ത് രണ്ടുപേർ രഹസ്യമായി പുകവലിക്കുന്നത് ഞാൻ കണ്ടു. ആ ഇടുങ്ങിയ വഴിയിൽ അവരുടെ സമീപം ചെന്നു. ബീഡിയെടുത്ത് ചുണ്ടത്ത് വെച്ചപ്പോഴാണ് ഓർമ്മ വന്നത് ലാമ്പ് കാറിൽ നിന്നും എടുക്കാൻ മറന്നുപോയിരിക്കുന്നു. പുകവലിക്കാർ പൊതുവെ സഹകരണമുള്ളവരായതിനാൽ ആരോടെങ്കിലും വാങ്ങാം. കാഴ്ചയിൽ ചെറുപ്പക്കാരനായ ഒരാൾ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ട് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. അയാളുടെ ഭാര്യയുടെ കന്നിപ്രസവം മറ്റടുത്ത ബന്ധുക്കളെ സന്തോഷത്തോടെ അറിയിക്കുന്ന തിരക്കിലാണ്. ഞാൻ തീ ചോദിച്ചാൽ അതൊരുപക്ഷെ അയാൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഞാൻ ഒന്നുകൂടി നടന്നു. അപ്പോൾ തുറക്കാതെ ഷട്ടർ ഇട്ടിരിക്കുന്ന ഒരു കടയുടെ ഇറയത്ത് ഒരാൾ കുന്തുകാലിൽ ഇരുന്ന് ബീഡി വലിക്കുന്നു. ഒരു കള്ളിമുണ്ടും മുഷിഞ്ഞ ഫുൾ കൈ ഷർട്ടുമാണ് അയാളുടെ വേഷം. ഷേവ് ചെയ്യാൻ മറന്ന മുഖത്ത് ക്രമമല്ലാത്ത രീതിയിൽ അനുസരണയില്ലാതെ നിൽക്കുന്ന കുറ്റി രോമങ്ങൾ, അലസമായ മുടി അത് ചീകാൻ മറന്നതായിരിക്കാം. അയാളുടെ ഫുൾ കൈ ഷർട്ട് അയാൾ മടക്കി വച്ചിരുന്നില്ല. കാഴ്ചയിൽ ശരിക്കും ഒരു പ്രാകൃതനായ ഒരു ആദിവാസിയെ പോലെ തോന്നിച്ചു. ഞാൻ അയാളുടെ സമീപത്തേക്ക് എത്തിയപ്പോഴേക്കും അയാൾ ചുണ്ടിൽ നിന്നും പകുതി കത്തിത്തീർന്ന ബീഡിക്കുറ്റി വലിച്ചെറിഞ്ഞു. അയാൾ പോകാനായി എഴുന്നേറ്റു. ആ തീപ്പെട്ടി ഒന്ന് തരുമോ? ഞാൻ അയാളെ ദയാപൂർവം നോക്കി. അയാൾക്ക് ഒരു ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഒരുതരം യന്ത്ര മനുഷ്യനെ പോലെ അയാൾ തൻ്റെ മുഷിഞ്ഞ പോക്കറ്റിൽ നിന്നും നീല നിറത്തിലുള്ള ഒരു ലാമ്പ് എൻ്റെ നേർക്ക് നീട്ടി. ഞാനത് ഒരു സങ്കോചവുമില്ലാതെ വാങ്ങി. ബീഡി കത്തിച്ചു. അത് തിരിച്ചു വാങ്ങാൻ പോലും നിൽക്കാതെ ആ മനുഷ്യൻ ധൃതിയിൽ റോഡിലേക്ക് നടന്നു നീങ്ങി. പലതവണ ഞാൻ അയാളെ വിളിച്ചു. പക്ഷെ അയാളിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല. അപ്പോഴേക്കും അയാൾ നടന്ന് മറഞ്ഞിരുന്നു. ഞാൻ ആ ലാമ്പ് എൻ്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചു. കാണുമ്പോൾ തിരിച്ചു കൊടുക്കാം എന്ന ഉദ്ദേശത്തോടെ. സമയം ഉച്ചയായിരിക്കുന്നു. എന്തെങ്കിലും കഴിക്കണം. ആശുപത്രി ക്യാൻറ്റീനിൽ വില കുറച്ച് ഊണ് കിട്ടും. കൈ കഴുകി കസേര വലിച്ചിട്ട് ഞാൻ ടോക്കൺ കയ്യിൽ പിടിച്ചിരുന്നു. പെട്ടെന്ന് എൻ്റെ എതിർവശത്തെ കസേരയിൽ ആ മനുഷ്യനും കസേര വലിച്ചിട്ടിരുന്നു. എൻ്റെ കൈവിരൽ അറിയാതെ അയാളുടെ ലാമ്പിനായി പോക്കറ്റിൽ പരതി. ഞാനതെടുത്ത് അയാൾക്ക് നേരെ നീട്ടി. അതവിടെ ഇരിക്കട്ടെ, തീറ്റ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് വലിക്കാം. അയാൾ എൻ്റെ നേരെ അർത്ഥം വെച്ചൊരു ചിരി സമ്മാനിച്ചു. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റത്. അയാളുമായുള്ള ചങ്ങാത്തം ആ ലാമ്പിൽ തീരും. പക്ഷേ അയാൾ എന്നെ വിടുന്ന മട്ടില്ല. കൈ കഴുകി അയാൾ എൻ്റെ ഒപ്പം പുറത്തേക്ക് നടന്നു. ഒരുതരം മുഷിഞ്ഞ ഗന്ധം അയാളിൽ നിന്നും പുറത്തേക്ക് വന്നു. ഞാൻ കൂടുതൽ അകലം പാലിക്കാൻ ശ്രമിച്ചു. പഴയ ആ ഇടവഴിയിലേക്ക് തിരിഞ്ഞ എന്നെ അയാൾ പിന്തിരിപ്പിച്ചു. ആ വഴി ഏത് നിമിഷം പോലീസ് വരാം. അതും പറഞ്ഞ് അയാൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അതെനിക്കിഷ്ടമായില്ലെന്ന് എൻ്റെ മുഖഭാവത്തിൽ നിന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ടാകാം ആ പിടുത്തം പെട്ടെന്നയഞ്ഞു.
ദാ ഇവിടെ കുഴപ്പമില്ല, ആരും ഇവിടേക്ക് വരാനും പോകുന്നില്ല. അതും പറഞ്ഞുകൊണ്ട് ഒടിഞ്ഞു വീണ ഒരു യൂക്കാലി മരത്തിൽ അയാൾ ഇരിപ്പുറപ്പിച്ചു. മടിയിൽ നിന്നും അയാൾ ബീഡിപ്പൊതി അഴിച്ച് അതിൽ നിന്നും രണ്ട് ബീഡിയെടുത്ത് ഒന്ന് എൻ്റെ നേരെ നീട്ടി. ഞാൻ യാന്ത്രികമെന്നോണം അത് വാങ്ങി ചൂണ്ടിൽ വച്ചു. അയാൾ ഒരു നീല ലാമ്പ് കൊണ്ട് ബീഡിക്ക് തീ കൊളുത്തി, കൂടെ എനിക്കും കത്തിച്ചു തന്നു. രണ്ട് പുക അയാൾ അലക്ഷ്യമായി അന്തരീക്ഷത്തിലേക്ക് ഊതിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മകളോടെ കിടപ്പുണ്ട്, ഇന്നേക്ക് 5 ദിവസമായി. ഞാനൊന്നും ചോദിക്കാതെ തന്നെ അയാൾ പറഞ്ഞു തുടങ്ങി, നിങ്ങളൊരു ടാക്സി ഡ്രൈവറാണെന്ന് എനിക്ക് മനസ്സിലായി. രാവിലെ നിങ്ങൾ വണ്ടി ഓടിച്ചു വരുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ അയാളുടെ മുഖത്തേക്ക് നിസ്സംഗഭാവത്തിൽ ഒന്ന് നോക്കി. അത് ശ്രദ്ധിക്കാതെ അയാൾ ബീഡിയുടെ അവസാന പുകയും എടുത്ത് ആ കുറ്റി ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞു. അയാളുടെ ഭാവമാറ്റം എന്നിൽ ചെറിയ ഭയമുളവാക്കി. പക്ഷെ ഞാനത് മുഖത്ത് പ്രകടമാക്കിയില്ല. അയാൾ വീണ്ടും ഒരു ബീഡിക്ക് തീ കൊളുത്തി. അവൾക്ക് തിന്നിട്ട് എല്ലിന്റെ അടയിൽ കുത്തിയതാ, അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഞാൻ ചോദ്യഭാവത്തിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്താ സംഭവിച്ചത്? എന്തസുഖമാണ് മകൾക്ക്? പെട്ടെന്ന് അയാളുടെ മുഖം വിവർണമായി. തീ കൊളുത്തിയതാ, കത്തിക്കറിഞ്ഞൊരു വിറക് കൊള്ളി പോലെ, ഒന്നിനും കൊള്ളാതെ. അയാൾ കരയാൻ തുടങ്ങി. ഞാൻ വിറച്ച് വിറച്ച് അയാളുടെ തോളിൽ കൈവച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് അയാൾ എന്റെ കൈ തട്ടി മാറ്റി. അവള് ചത്തില്ലല്ലോ എന്നോർത്ത എന്റെ വിഷമം, താന്തയ്ക്ക് വളക്കാത്തവള്. അത് പറഞ്ഞ് അയാൾ നടക്കാൻ തുടങ്ങി. ഞാനൊരു വിഡ്ഢിയെ പോലെ അയാളെ പിന്തുടർന്നു. റോഡിലേക്ക് കയറി ചായപ്പീടികയുടെ മുമ്പിലെത്തി. വാ, നമുക്കൊരു കാലി അടിക്കാം. അയാൾ കടയ്ക്കകത്തേക്ക് കയറി, കൂടെ ഞാനും. ചായ കുടി കഴിഞ്ഞ് പൈസ കൊടുക്കാൻ ഞാൻ കൈ പോക്കറ്റിലിട്ടു. വേണ്ട, ഇത് ഞാൻ കൊടുക്കാം മാഷേ, നിങ്ങൾക്ക് പിന്നീട് ഞാൻ അവസരം തരാം. അയാൾ ഒരു 50 രൂപ എടുത്തു കൊടുത്തു. ബാക്കി 30 രൂപ അയാൾ പോക്കറ്റിൽ വെച്ചില്ല. ഒരു ലോട്ടറി എടുക്കണം, മാഷ് ഒരു 10 രൂപ കടന്താ. മാഷിന്റെ ഭാഗ്യം നോക്കാനാ? അയാളെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഇങ്ങനെയും ഒരു മനുഷ്യൻ. ഞാൻ കൊടുത്ത 10 രൂപയും കൂടെ കൂട്ടി 40 രൂപയ്ക്ക് അയാൾ ആശുപത്രിയുടെ മുൻവശത്തെ ഫാൻസി കുടയ്ക്ക് താഴെ ഇരുന്ന ലോട്ടറിക്കാരന്റെ കയ്യിൽ നിന്നും ഒരു ലോട്ടറി വാങ്ങി ആ മുഷിഞ്ഞ പോക്കറ്റിൽ സുരക്ഷിതമായി മടക്കി വെച്ചു. അപ്പോഴേക്കും എനിക്ക് പോകാൻ സമയമായി കൊണ്ടിരുന്നു. ബാ, ഒരു ബീഡി കൂടി വലിക്കാം. അയാൾ എന്നെ പിടിച്ചു വലിച്ചു. ഞാൻ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ ഒരു ആജ്ഞാനുവർത്തി എന്നോണം നിഴൽ പോലെ അയാളോടൊപ്പം നടന്നു. അയാൾ ബീഡി കയ്യിലെടുത്തു, എന്നിട്ട് ഉറക്കെ കൈരട്ട് തിരുമി. മാഷേ, അവള് സ്വയം മണ്ണെണ്ണ ഒഴിച്ച് ചാകാൻ പുറപ്പെട്ടതല്ല, ഞാനാ അവളെ കത്തിച്ചത്. ഞാൻ നടുങ്ങി. കുറച്ചു നേരത്തെ പരിചയത്തിന്റെ പുറത്ത് ഒരു കൊലയാളിയുടെ കുംഭസാരമോ? ഞാൻ പതുക്കെ 2 അടി പുറകോട്ട് വെച്ചു. പേടിക്കണ്ട, ആരോടെങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ. അയാൾ കരയാൻ തുടങ്ങി. ഇപ്രാവശ്യം ഞാൻ അയാളെ സാന്ത്വനിപ്പിക്കാൻ അടുത്തേക്ക് ചെന്നില്ല. ഒരുതരം മരവിപ്പായിരുന്നു എനിക്ക്. പെട്ടെന്ന് അയാളുടെ മുഖം വികൃതമായി. അയാളെന്റെ 2 തോളിലും കയറി പിടിച്ചു. ഇപ്പോൾ ഈ സത്യം നമുക്ക് 3 പേർക്കറിയാം, എനിക്കും എന്റെ മോൾക്കും പിന്നെ മാഷിനും. അവൾ ആരോടും പറയില്ല, പറയാൻ ഇനി അവൾ ഉണ്ടാകില്ല. പിന്നെ മാഷ്, സ്വന്തം മകളെ കൊല്ലാൻ ശ്രമിച്ച എനിക്ക് മാഷ് ഒരു ഇരയെ അല്ല. അതും പറഞ്ഞ് അയാൾ വികൃതമായി ചുണ്ടുകൾ കൂട്ടി ശബ്ദമില്ലാതെ ഒന്ന് ചിരിച്ചു. പെട്ടെന്ന് എന്റെ ഫോൺ ശബ്ദിച്ചു. ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. അവരെ തിരിച്ചു കൊണ്ടുപോകാൻ സമയമായി. ഞാൻ ഫോൺ പോക്കറ്റിൽ തിരികെ ഒരു കണക്കിന് പറഞ്ഞൊപ്പിച്ചു. മാഷേ, കാണാം. കാണണം, ഞാനിവിടൊക്കെ തന്നെ ഉണ്ടാവും. ഞാനത് കേൾക്കാൻ നിൽക്കാതെ ധൃതിയിൽ അവിടെ നിന്ന് നടന്നകന്നു. ആശുപത്രിയിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തിയ എനിക്ക്
ആ മനുഷ്യനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. കിടക്കയിൽ നിന്ന് തുളസിയോട് പലതും സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ അയാളെക്കുറിച്ചും പറഞ്ഞു. തുളസി കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. നിങ്ങളുടെ ഒടുക്കത്തെ ഈ ബീഡികളി, ആരാണ് എന്താണ് എന്നൊന്നും നോക്കാതെയും അറിയാതെയുള്ള ബീഡി കത്തിക്കാനുള്ള തീ ചോദിക്കൽ. നിങ്ങളൊന്നും പഠിക്കാൻ പോകണില്ല, ഞാനൊന്നും പറയാനുമില്ല. അതും പറഞ്ഞ് അവൾ പുതപ്പ് വലിച്ചിട്ട് ചെരിഞ്ഞു കിടന്നു. അത്ര നേരം ഇല്ലാതിരുന്നൊരു ചുമ എന്നിൽ നിന്നും വില്ലനെ പോലെ പുറത്തേക്ക് ചാടി. ചുമച്ച് കിടക്കുകയുള്ളൂ, ആരും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. ചുമ ഒരു വിധത്തിൽ ഞാൻ പിടിച്ചു നിർത്തി. ഒരു സ്ത്രീരൂപം തീ പിടിച്ചു ഓടുന്നത് കണ്ട് ഞാൻ പലതവണ ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നു. വീണ്ടും ആശുപത്രിയിൽ പോകേണ്ട ദിവസമെത്തി. ആ മനുഷ്യനെ ഒരിക്കൽ പോലും കാണരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായും ആഗ്രഹിച്ചു. പക്ഷേ എന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ആ മനുഷ്യൻ എന്നെയും പ്രതീക്ഷിച്ച് എന്ന വണ്ണം ആശുപത്രി കവാടത്തിന് മുൻവശത്തുള്ള ലോട്ടറി കടയുടെ കുടക്കീഴിൽ ഉണ്ടായിരുന്നു. അപ്പച്ചിയെയും അമ്മയെയും ഞാൻ പഴയതുപോലെ അവിടെ എത്തിച്ചു. കാർ പാർക്ക് ചെയ്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അയാൾ എന്റെ കയ്യിൽ കയറി പിടിച്ച് അയാൾ പറഞ്ഞു, ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു, എനിക്കറിയാം ഇന്ന് മാഷ് വരുമെന്ന്. ഞാൻ മനഃപൂർവ്വം അയാളുടെ കൈ എന്റെ കയ്യിൽ നിന്ന് മടർത്തി മാറ്റി. എന്റെ പ്രവൃത്തി ഒരുതരം നീരസമുണ്ടാക്കിയെന്ന് അയാളുടെ മുഖത്ത് നിന്ന് ഞാൻ വായിച്ചു മനസ്സിലാക്കി. മാഷിനെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് ചിലത് പറയാനുണ്ട്. വാ, നമുക്ക് ആ മരത്തണ്ടിലിരുന്ന് സംസാരിക്കാം. മാഷിന് ചായ വേണോ? വണ്ടി ഓടിച്ച ക്ഷീണം കാണും, നമുക്കൊരു ചായ കുടിച്ചതിന് ശേഷം തുടങ്ങാം. ഞാൻ അമ്പരന്നു. ഇന്നും ഞാൻ ഇയാൾക്ക് വിധേയനായേ പറ്റൂ. ഇയാളുടെ പ്രശ്നങ്ങൾക്ക് മുൻപിൽ, സങ്കടങ്ങൾക്ക് മുൻപിൽ സഹിച്ചേ കഴിയൂ. ഞാൻ അയാൾക്കൊപ്പം നടന്നു. ചായ കുടിച്ച ശേഷം അയാൾ തന്നെയാണ് പൈസ കൊടുത്തത്. പഴയ യൂക്കാലി മരത്തിലിരുന്ന് അയാൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഇരിക്കാൻ എന്നോട് ആംഗ്യം കാണിച്ചു. ഞാനൊരു പാവ കണക്കെ ആ മരത്തിൽ ഇരിപ്പ് ഉറപ്പിച്ചു. അയാൾ എന്നോടൊരു ബീഡി ആവശ്യപ്പെട്ടു. വിറച്ച് വിറച്ച് ഞാനൊരു ബീഡി അയാൾക്ക് കൊടുത്തു. മാഷ് വലിക്കുന്നില്ലേ? ഇല്ല, ഞാൻ വലിച്ചുരുക്കുകയാണ്. നല്ല ചുമ എങ്കിലെന്റെ ആ പഴയ ലാമ്പിങ് തന്നേര്. അതും പറഞ്ഞ് അയാൾ എന്റെ നേരെ കൈനീട്ടി. ഭാഗ്യത്തിന് ആ ലാമ്പെന്റെ പോക്കറ്റിൽ എടുത്തു വച്ചിരുന്നു. ഒന്ന് രണ്ട് പുക ഊതി വിട്ടതിന് ശേഷം അയാൾ ആ മരത്തിൽ അമർന്നിരുന്നു. എന്റെ പേര് ചാക്കോ. വീട് 3-4 കിലോമീറ്റർ അപ്പുറം ഉൾഭാഗത്ത്. എനിക്ക് രണ്ട് പെൺമക്കളാ മാഷെ. എനിക്ക് കൽപ്പണിയാ. പെൺമക്കളായ കാരണം ഭാവിയെ കരുതി എന്റെ സഹായിയായി എന്റെ കെട്ടിയോളും എന്റെ കൂടെ ജോലിക്ക് വരുമായിരുന്നു. ഒരിക്കൽ 1-ാം നിലയുടെ മുകളിൽ നിന്നും അവൾ തലകറങ്ങി താഴെ വീണു. അയാളുടെ ശബ്ദം ഇടറി. കണ്ണുകളിൽ കണ്ണുനീർ കുഞ്ഞുകൂടുന്നത് ഞാൻ കണ്ടു. 3 വർഷം ഞാൻ ശോശാമയെ ചികിത്സിച്ചു. ഡോക്ടർമാർ മാറി മാറി പറയുന്ന ആശുപത്രികൾ ഞാൻ അവളെ കൊണ്ട് കയറി ഇറങ്ങി. പക്ഷെ എനിക്ക് അവളെ കിട്ടിയില്ല മാഷെ. അവള് പോയി. അയാൾ ശബ്ദമില്ലാതെ വാ പൊത്തി കരയാൻ തുടങ്ങി. എനിക്കൊരു ബീഡി കൂടി തരൂ. പെട്ടെന്ന് ഞാൻ അയാൾക്കൊരു ബീഡി കൂടി എടുത്തു കൊടുത്തു. അയാളത് ഒറ്റ ഇരുപ്പിന് വലിച്ചു തീർത്തു. മക്കള് കാണാൻ തിരക്കേടില്ല, രണ്ടാളും അവരുടെ അമ്മയെ പോലെയാണ്. രണ്ടിനെയും ഞാൻ 10 വരെ പഠിപ്പിച്ചു. ശോശാമ്മ പോയപ്പോൾ മൂത്തവള് ലാലി സിറ്റിയിലൊരു ബാഗ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ജോലിക്ക് പോയി തുടങ്ങി. എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ആ പോക്കിൽ സ്ഥിരം പോണ ബസ്സിലെ കണ്ടക്ടറുമായി ഇഷ്ടത്തിലായി. അങ്ങനെ അവളുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ താമസിക്കുന്ന വീടും പറമ്പും വിറ്റ് ആ കല്യാണം ഞങ്ങൾ നടത്തി. ഇപ്പൊ വാടകയ്ക്ക് ആ വിറ്റ വീടിനടുത്ത് തന്നെ. അതിനടയ്ക്കാ മാഷേ എളോള്, അയാൾ പറഞ്ഞു നിർത്തി മരത്തിൽ നിന്നും എഴുന്നേറ്റു. മാഷിനറിയോ, ഞാൻ അങ്ങനെ മുഴുക്കുടിയനൊന്നും അല്ല.
ആഴ്ചയിൽ ഒരു ദിവസം, അതും ഞായറാഴ്ച. അയാൾ വീണ്ടും മരത്തിൽ അമർന്നിരുന്നു. എനിക്ക് കേൾക്കാനുള്ള ഒരുതരം ജിജ്ഞാസ ഉണർന്നു. ഞാൻ അയാളുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നു. ഇതിനിടയിൽ എനിക്ക് സഹായിയായി ഒരു ആസാമിയെ കിട്ടി. നല്ല ചോറു ചുറുക്കുള്ള ആരോഗ്യവാൻ. അവനെ കാണാനും നല്ല ചന്തമായിരുന്നു. നന്നായി മലയാളം പറയുന്ന അവനെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പല ഞായറാഴ്ചകളിലും ഞങ്ങൾ വീട്ടിൽ കൂടും. കള്ളു കുടിച്ച അവൻ പിന്നെ കരയാൻ തുടങ്ങും. അവൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യമൊക്കെ പറഞ്ഞ് എൻ്റെ മോളും പലതവണ അതൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അയാളത് പൂർത്തീകരിച്ചില്ല. പകരം അയാൾ മരത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. എന്നെ ശ്രദ്ധിക്കാതെ അയാൾ ധൃതിയിൽ നടന്നു നീങ്ങി. അയാളുടെ പ്രവൃത്തി കണ്ട് ഞാനൊരു ശീല പോലെ ആ യൂക്കാലി മരത്തിൽ അയാളെയും പ്രതീക്ഷിച്ച് അങ്ങനെ ഇരുന്നു. അല്പസമയങ്ങൾക്ക് ശേഷം അയാൾ തിരിച്ചെത്തി. അയാളുടെ കയ്യിൽ ഒരു പൊതി ബീഡി ഉണ്ടായിരുന്നു. വീണ്ടും അയാൾ ആ മരത്തിലിരുന്നു. മാഷിനറിയോ, ഇളയവൾ മേരിയെ ഞാൻ ജോലിക്ക് പോലും പറഞ്ഞയച്ചിരുന്നില്ല. അവളെ നല്ലൊരുത്തിന് കൈപിടിച്ചു കൊടുക്കാൻ ഞാൻ ചിട്ടികൾ ചേർത്തിരുന്നു. പക്ഷെ അവള് കഴിഞ്ഞ ഞായറാഴ്ച ഒരു പണി തീർത്തു കൊടുക്കണമായിരുന്നു. ഞാൻ ഇക്ബാലിനോട് പണിക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. ഇക്ബാലോ? ഞാൻ ഇടയ്ക്ക് കയറി ചോദിച്ചു. അതെ, അതായിരുന്നു ആ ആസാമിയുടെ പേര്. പക്ഷേ അവന് ഞായറാഴ്ച ഒരിടം വരെ പോകണമെന്ന് പറഞ്ഞ് അവൻ വന്നില്ല. ഞാനൊരു സഹായിയെ തേടി നടന്നു. ഞായറാഴ്ച ആയതിനാൽ പലരും പിന്മാറി. ഒടുവിൽ പണിക്ക് പോകാതെ സിറ്റിയിൽ നിന്നും അരക്കുപ്പി മദ്യവുമായി ഞാൻ വീട്ടിലെത്തി. മുൻഭാഗത്തെ വാതിൽ അകത്തു നിന്നും പൂട്ടിയിരുന്നു. പലതവണ ഞാൻ വാതിലിനെ മുട്ടി. പക്ഷേ മേരി വാതിൽ തുറന്നില്ല. എന്തോ പന്തി കേടുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അടുക്കള വാതിലിനരികിലേക്ക് ചെന്നു. അപ്പോൾ അവൻ ആ തെണ്ടി അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്കോടി. അവനെ പിന്തുടരാനോ തടയാനോ എനിക്ക് കഴിഞ്ഞില്ല. അയാളുടെ മുഖം രോഷവും സങ്കടവും കലർന്ന് ഒരുതരം ഭയാനകമായി മാറി. ഞാൻ ഞെട്ടിത്തെറിച്ച് ഇരിക്കുന്നിടത്തു നിന്ന് ചാടി എഴുന്നേറ്റു. എന്നെ തളർത്തിയത് മറ്റൊന്നായിരുന്നു മാഷെ. അവന് പുറകെ അവള്, എന്റെ മോളും മേരി. ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു ഭാവവ്യത്യാസം അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല. പകരം പുച്ഛഭാവമായിരുന്നു അവൾക്ക്. അവന്റെ പുറകെ ഓടണ്ട, അവൻ ഞാൻ പറഞ്ഞിട്ട് വന്നതാ. അതുകൂടി കേട്ടപ്പോ മാഷെ എനിക്ക് തല കറങ്ങുന്നതായി തോന്നി. ഏത് തന്തയാ അത് ക്ഷണിക്കുന്നത്? അയാൾ പെട്ടെന്ന് ബീഡി പൊതിയിൽ നിന്ന് ഒരു ബീഡി വലിച്ചെടുത്തു. പക്ഷെ ഞാൻ ക്ഷമിച്ചു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അകത്ത് കയറി. കയ്യിൽ കരുതിയ മദ്യം ഒറ്റ വലിക്ക് ഞാൻ അകത്താക്കി. ഒരു കുറ്റബോധവും ഇല്ലാതെ മേരി മുറിയിലേക്ക് കയറി കട്ടിലിൽ കിടന്നു. എന്റെ മനസ്സിൽ അവനേക്കാൾ പകയും വെറുപ്പും മേരിയോടായി. മദ്യം തലക്കി പിടിച്ചപ്പോൾ അത് പതിന്മടങ്ങ് വർദ്ധിച്ചു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല മാഷേ. അടുക്കളയിലിരിക്കുന്ന മണ്ണെണ്ണ കുപ്പിയുമായി മേരിയുടെ മുറിയിലേക്ക് കയറി. ഞാൻ അവിടെ കത്തിച്ചു മാഷേ. അയാളുടെ മുഖം ക്രൂരമായി മാറി. അയാൾ കാർക്കിച്ച് തുപ്പി. അവളും മരിക്കും, മരിക്കണം. എന്തിനാ മാഷ ഇങ്ങനെ ഓരോ പാഴ്ജന്മകൾ? അതും പറഞ്ഞയാൾ കരയാൻ തുടങ്ങി. ഞാൻ അയാളുടെ കണ്ണുനീർ തുടയ്ക്കാൻ കൈ നീട്ടി. പക്ഷെ സ്നേഹപൂർവം അയാൾ കൈ കൂട്ടിപ്പിടിച്ചു. ഇതൊരു കുംഭസാരമാണ് മാഷെ. ഞാനിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഹൃദയം പൊട്ടി മരിച്ചു പോകും. അയാൾ എൻ്റെ കൈ ഒന്നുകൂടി അമർത്തിപ്പിടിച്ചു. ഇവിടെ വന്നിട്ട് ഒരിക്കൽ പോലും ഞാൻ അവളെ കണ്ടിട്ടില്ല. കൂട്ടിന് മൂത്തവളുണ്ട്.
കുറച്ച് സമയം അയാൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ അയാളുടെ മുഖത്തേക്ക് ദയാപൂർവം നോക്കി നിന്നു. വാ, മാഷിന് ഊണ് കഴിക്കണ്ടേ? ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അയാൾ എന്നെയും പിടിച്ച് ക്യാൻറ്റീനിലേക്ക് നടന്നു. അവിടെ ഭക്ഷണത്തിൻ്റെ സമയം കഴിഞ്ഞിരുന്നു. ഞാൻ വാച്ചിലേക്ക് നോക്കി. എനിക്ക് പോകാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കാരണമൊന്നും മാഷ് പട്ടിണിയായല്ലേ. സാരല്ലേ, ഞാൻ അയാളെ സമാധാനിപ്പിച്ചു. അയാൾ ആ ലോട്ടറി കടയിൽ നിന്നും ഒരു ലോട്ടറി വാങ്ങി പോക്കറ്റിലിട്ടു. അരമണിക്കൂർ കഴിഞ്ഞാൽ റിസൾട്ട് വരും. എന്താണ്, ഇന്ന് ലോട്ടറി എടുക്കാൻ മറന്നോ? ലോട്ടറിക്കാരൻ അയാളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ഒരു ചായ കുടിച്ച് വരുമ്പോഴേക്കും അറിയാം. എന്താണ്, ഇന്ന് ലോട്ടറി എടുക്കാൻ മറന്നോ? ലോട്ടറിക്കാരൻ അയാളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ഒരു ചായ കുടിച്ച് വരുമ്പോഴേക്കും അറിയാം ഇന്നത്തെ ഭാഗ്യവാനെ. കടക്കാരൻ വിൽക്കാത്ത ലോട്ടറികളുടെ എണ്ണം പരിശോധിക്കുന്ന തിരക്കിലേർപ്പെട്ടു. ഞങ്ങൾ രണ്ടാളും ചായ കുടിച്ചു. ഈ തവണ പൈസ ഞാനാണ് കൊടുത്തത്. അയാൾ അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. ബീഡി വലിക്കാതിരിക്കാൻ ഞാൻ കടയിൽ നിന്ന് ഒരു ദിനപത്രമെടുത്ത് മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. സമയം ഇഴഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അയാളും വെറുതെ എന്നോടൊപ്പം ദിനപത്രത്തിലെ ചരമക്കോളം നോക്കിയിരുന്നു. ലോട്ടറി കടയിലെ ബഹളം കേട്ട് കടയിലിരിക്കുന്നവരുടെ ശ്രദ്ധ അങ്ങോട്ടായി. എന്നെ ഗമനിക്കാതെ അയാൾ ലോട്ടറി കടയുടെ മുൻപിലേക്ക് ഓടി. ഒന്നും അറിയാതെ ഞാനും അവിടെ കുറച്ച് ആളുകൾ കൂടിയിരുന്നു. പലരുടെയും മുഖത്ത് ഒരുതരം ജിജ്ഞാസ നിഴലിച്ചിരുന്നു. ചിലരുടെ കൈകളിൽ ലോട്ടറി ടിക്കറ്റുകൾ. ഞാനും അവരുടെ ഇടയിൽ കയറി. ഇന്നത്തെ ലോട്ടറിയുടെ രണ്ടാം സമ്മാനം 10 ലക്ഷം രൂപ കടക്കാരൻ വിറ്റ ലോട്ടറിക്കാണ് അടിച്ചിരിക്കുന്നത്. പലരും നിരാശയോടെ പിന്തിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന്, മാഷേ മാഷേ, എനിക്കാ എനിക്കാണ് അടിച്ചത്, 10 ലക്ഷം. നമ്മൾ നേരത്തെ എടുത്ത ആ ടിക്കറ്റില്ലേ, അതിന്. എനിക്കും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അയാൾ ആളുകളെ തട്ടി മാറ്റി വന്ന് എന്നെ വട്ടം കെട്ടിപ്പിടിച്ചു. എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. പക്ഷെ ഞാനത് പ്രകടിപ്പിക്കാതെ അയാളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. വാ മാഷേ, എനിക്ക് മേരിയെ കാണണം. ഞാൻ അവളെ പഴയ രൂപത്തിലാക്കും. അതിനുള്ള കാശാ മാഷേ ഈ ലോട്ടറി. അയാളുടെ കണ്ണിൽ നിന്നും സന്തോഷാശ്രുക്കൾ പൊഴിഞ്ഞു. അയാൾ എന്റെ കൈപിടിച്ച് വലിച്ചു. അവിടെ നിന്നവർക്കൊന്നും മനസ്സിലാകാതെ പരസ്പരം മുഖത്തേക്ക് നോക്കി കൈമലർത്തി. അയാൾ എന്നെയും കൊണ്ട് ലിഫ്റ്റിൽ കയറി. മേരിയെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും വാർഡിലേക്ക് മാറ്റിയിരുന്നു. ഒരു നഴ്സിന്റെ സഹായത്തോടെ മേരിയുടെ വാർഡിന് മുൻപിലെത്തി. പക്ഷേ മേരിയുടെ കിടക്കയുടെ രണ്ടു വശത്തായി 3 പോലീസുകാർ മേരിയുടെ മൊഴിയെടുക്കാൻ വന്നിരിക്കുന്നു. ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാളുടെ മുഖം ഭയത്താൽ ചുരുണ്ടുകൂടി. അപ്പോഴേക്കും ഞങ്ങൾ കിടക്കയുടെ സമീപത്തെത്തി. പറയൂ മേരി, മേരി സ്വയം മരിക്കു വേണ്ടി ചെയ്തതാണോ? ഞാൻ അവരുടെ ഇടയിലൂടെ മേരിയുടെ ഭയാനകമായ മുഖം കണ്ട് പിന്തിരിഞ്ഞു. പറയൂ മേരി. പോലീസുകാരൻ ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിച്ചു. അവൾ തനിക്ക് ചുറ്റും നിൽക്കുന്നവരെ കണ്ട് പകച്ചു നോക്കി. അവളുടെ നോട്ടം അയാളിൽ ഭീതി പടർത്തി. അയാൾ പതുക്കെ പിൻവലിയാനൊരു ശ്രമം നടത്തി. ഒരു കൽപ്പുറകോട്ട് വെച്ചു. അവളുടെ ശ്രദ്ധ മുഴുവൻ അയാളിൽ കേന്ദ്രീകരിച്ചു. അയാളെ നോക്കി അവൾ പറഞ്ഞു, അപ്പന അപ്പന എന്നെ. എനിക്ക് തല കറങ്ങുന്നതായി തോന്നി. പെട്ടെന്ന് എൻ്റെ ഫോൺ ശബ്ദിച്ചു. സമയമായിരിക്കുന്നു തിരിച്ചു പോകാൻ. എൻ്റെ വണ്ടി അപ്പച്ചിയെയും അമ്മയെയും വഹിച്ച് പ്രധാന കവാടം കഴിഞ്ഞ് റോഡിലേക്ക് കയറി. റോഡിൽ നല്ല തിരക്കായിരുന്നു. ഇഴഞ്ഞു നീങ്ങിയ എൻ്റെ വണ്ടിയുടെ മുൻപിലായി ഒരു പോലീസ് ജീപ്പ്. പെട്ടെന്ന് ഞാൻ ജീപ്പിലേക്ക് നോക്കി. അപ്പോൾ പുഞ്ചിരിക്കുന്ന മുഖവുമായി അയാൾ എന്നെ വ്യക്തമായി കണ്ടു. ഞാനും പെട്ടെന്ന് അയാളുടെ കൈ പോക്കറ്റിൽ നിന്നും ഒരു മടക്കിയ കടലാസ് പുറത്തേക്കെടുത്തു. അയാളത് പല്ലിൽ കടിച്ചു പിടിച്ച് പല കഷ്ണങ്ങളായി കീറി.
എന്നിട്ട് ആകാശത്തിലേക്ക് പറത്തിവിട്ടു. തൊട്ടുപുറകിലായി പോരുന്ന എൻ്റെ വണ്ടിയുടെ ഗ്ലാസിൽ ആ കടലാസ് കഷ്ണങ്ങൾ ചിതറി വീണു. പല സംഖ്യകളുടെ അച്ചടി മഷി പുരണ്ട കടലാസ് കഷ്ണങ്ങൾ. നന്ദി, ഞാൻ ഷൈനി സമീർ.